പടച്ചോനെ, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, ഒരു താത്തക്കുട്ടിയെ ചാലാക്കി തരണമേ. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അളിയ, ഇത് വെറും ട്രെയിലർ, പടം തുടങ്ങാൻ പോണതേ ഉള്ളൂ. ഇളച്ചി, ഇവിടുന്ന് എനിക്ക് കിട്ടുമല്ലോ. ചേട്ടാ, നീ എന്ത് ചെയ്യാൻ പോവാ? ഞാനേ അവളെ പ്രൊപ്പോസ് ചെയ്യാൻ പോവാ. ഒന്നുകൂടെ റൂട്ടാക്കിട്ട് പോരളിയ. നോക്ക, നീ വാ, നടന്നാ കാണാം. കഴിഞ്ഞില്ലേ? എന്തുവാടെ ഒറ്റക്കൊരു പഠിത്തം, ചെല്ല് ചെല്ല്. ഹായ്. അതെ, നിതീഷ്ട എനിക്കല്ല, അൻസാരിക്ക അവനെ. നിധി പറഞ്ഞ ചെലപ്പോ അവൻ വയലന്റ് ആവും. എന്താവൻ ചെയ്യാന്ന് പോലും പറയാൻ പറ്റൂല. ചെലപ്പോ നിധിയെ തന്നെ അവൻ ആക്രമിക്കും. ഞാൻ അവനോട് എന്ത് പറയണം? നിധി വിഷമിക്കണ്ട, തനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് ഞാൻ പറയാം. പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും വഴിയും കണ്ടുപിടിക്കാം. ഓക്കെ, ശരി. അപ്പോ പണി കിട്ടിയോ? യെസ്. എന്തായി ഏറ്റളിയാ? നീ അവളെ നോക്കി ചിരിച്ചു ടാറ്റാ. എടാ, നിന്നെ പറ്റി ഞാൻ കുറെ പൊക്കി പറഞ്ഞിരിക്കുക. അതല്ലടിയ, നീ ഒന്ന് അഭിനയിക്കണം. എന്താടാ, എനിക്ക് വേണ്ടിയല്ലടാ. വേറൊരു കാര്യമുണ്ടേ, നിനക്ക് ഞാൻ ഫസീലയുടെ നമ്പർ തരാം. എന്തൂട്ട ഇവിടെ നിക്കണേ? അങ്ങോട്ട് പോടാ, അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട്, കാണണ്ടേ? എന്തൂട്ട് കടികളടാ നിങ്ങള്, ഇങ്ങോട്ട് കൊണ്ടാ. വെറും പുളിച്ച ഗഡ്ലറ്റ് ബ്രാഡി തേടി വരും, കണ്ണുകളിൽ ഓടിയെത്തും. എന്തുട്ടോ വിശേഷം? ഒന്നുമില്ലടാ, വൈകിട്ടത്തെ പൊറോട്ടയും ബീഫും മറക്കണ്ടാ. അത് പിന്നെ എന്നുള്ളതാടാ, മറക്കാൻ പറ്റുമോ? പയ വേഗം വന്നിട്ടാ സംഗതി. ആ കുഴപ്പ, എന്തുട്ടാന്ന് കാര്യം? സംഗതി ലൈവാണ് ഭായ്, വേഗം വന്നോ. എന്നത് കണ്ടിട്ടേ ഉള്ളൂ, അങ്ങനെ അല്ലേ ശരിയാവുള്ളൂ. അല്ലടോ, ഇവിടെ നിന്ന് സീറ്റ് അടിക്കാ, ലൈവ് ഷോ കാണണമെങ്കിൽ വാ. നിക്കണവിടെ ഞാനുണ്ട് നിക്കാൻ. ഇതെന്ത് ഓട്ട മത്സരാ? എനിക്ക് നിൽക്കാവണം, അല്ലെങ്കിൽ ഞാൻ തോറ്റ കാറ്റ് താതല്ലേ. അല്ലെ, ഞാൻ നിൽക്കാവും, ശരിയാക്കി തരാതല്ലേ. രാമു, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഞാനെവിടുന്ന് തരാനാ? അതാണ് നിന്റെ കാര്യല്ലേ. അതും കുടിച്ചു എറിയല്ല കുട്ടി പൊട്ടും. കൂടി ഇന്നത്തോടു കൂടി നിർത്തോ ഞാൻ. നീയേ താഴെ ഇറക്കണ്ടാട്ടാ, നിന്നെ ഞാൻ താഴെ ഇറക്കിക്കോളാം.
നിന്നെ ഞാൻ ശരിയാക്കി തന്നതാ. ഇത്രയേറെ വിഷമിക്കാനൊന്നുമില്ല, കാരുണ്യവാനായ കർത്താവ് എല്ലാം കാണുന്നുണ്ട്. ഇതിലേറെ ദുരിതങ്ങൾ കർത്താവ് അനുഭവിച്ചിട്ടില്ലേ? അച്ഛനറിയാലോ ഇന്നോ നാളെ ഒന്ന് പറഞ്ഞ പോലെ അമ്മച്ചിയുടെ അവസ്ഥ. മരിയയുടെ കാര്യമാണെങ്കിൽ അത് പറഞ്ഞപ്പോഴാ, വരുന്ന ശനിയാഴ്ച തൃശ്ശൂരോട് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പുണ്ട്. വടക്കനച്ഛനാ അതിന്റെ ആള്. നീ മരിയനെ കൊണ്ട് അവിടം വരെ ഒന്ന് പോണം, ഞാൻ വിളിച്ചു പറയാം. പല പ്രാവശ്യം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതാ, ആ തൊമ്മിയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം സാറിയോട് വളരെ മോശമായിട്ട് പെരുമാറിയവൻ അവൾ കരഞ്ഞോണ്ട വീട്ടിൽ വന്ന് കയറിയത്. നല്ല കാച്ചിച്ചു വെച്ച വാക്കത്തിരിപ്പുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും വന്നാ അതിനെ ഞാൻ മടിക്കില്ല. അരുതാത്തതിനെ പറ്റി ഒന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അവനോട് ഞാൻ സംസാരിക്കാം. എന്നാ ഞാനങ്ങോട്ട്. ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും. അല്ല ഗ്രേസിയെ, അമ്മേച്ചിയുടെ ഓപ്പറേഷന്റെ കാര്യത്തെ പറ്റി പള്ളിയിലച്ഛൻ വല്ലതും പറഞ്ഞായിരുന്നോ? എത്രാന്ന് വെച്ചാ അച്ഛനെ ബുദ്ധിമുട്ടിക്കാം. മരിയയുടെ കണ്ണിന്റെ കാര്യത്തിന് തന്നെ അച്ഛൻ മുട്ടാത്ത വാതിലുകളില്ല. അത് പിന്നെ അലക്കുഴിഞ്ഞിട്ട് അത്താഴം ഉണ്ടാ നേരില്ലാന്ന് പറഞ്ഞ പോലെയാ കൊച്ചു ത്രേസിയുടെ കാര്യം. കേൾക്കാൻ രസമുള്ള തമാശയാണെങ്കിൽ ഒന്ന് ഉറക്കെ പറഞ്ഞ ഞാനും കൂടി ഒന്ന് ചിരിച്ചേനെ. ചൂട്ടാവുമ്പോ ചൂട്ടാലും വരട്ടിയാലും രുചി ഒന്നു തന്നെയടാ. മോളെ അമ്മനേച്ചിക്ക് എങ്ങനെയുണ്ട്? അല്പാശ്വാസായിട്ടുണ്ട്. ഡപ്പായിട്ട് നിന്ന് ആശുപത്രി കൊണ്ടുപോയിരിക്ക. ഏർപ്പായി ഉള്ളതുകൊണ്ട് ഒരാശ്വാസായില്ലേ. അതെ മോളെ, ആ തൊമ്മി മുതലാളിക്ക് മോളോടൊരു താല്പര്യം ഉണ്ടിട്ട. അയാ കാരുടെ താല്പര്യം ഇല്ലാത്ത കണ്ടെ തുണി ചുറ്റി വെച്ചാ മതി, അവിടെ നോക്കി നിക്കും. ഓ ഞാൻ പറഞ്ഞോനേ ഉള്ളൂ. അതെ ഈ കാണുന്ന ചേലൊന്നും എപ്പോഴും ഉണ്ടാവില്ല, അതിനു മുമ്പ് ആണൊരുത്തരെ കണ്ടെത്തണം. അല്ലെങ്കിൽ ത്രേസിയെ പോലെ എന്തോ ഒരു കുഴപ്പം. ഓ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്കെന്താ ഒരാളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ വെച്ചിട്ടാ. അത് രണ്ടും കൂടി എന്നെ തിന്നാൻ വരും. നല്ല കടുപ്പത്തിലൊരു ചായ എടുത്തെ. അല്ല നാരായണ ചേച്ചി, നിങ്ങളുടെ മോന്റെ അമ്മൂനെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായില്ല. എന്റെ മോത്ത് എന്താ കണ്ണില്ലേ? എന്തേ ഇതാ അങ്ങോട്ട് നോക്കി എന്തുട്ടാ കിടക്കണേന്ന്. പോളേണത് കണ്ടില്ലേ? ഡിയപ്പോ റാസ്കലേ.
എന്നാണ് എന്റെ വിചാരം. നിന്നോടാണോ എന്റെ കളി? ഇനി ഏതും പോരാത്ത അയാളുടെ നെഞ്ചത്തോട്ടാ കേറ്റം. എന്താടി മോളെ, സായിപ്പ് മുതലാളിക്ക് നിന്നെ ഒരു നോട്ടം. തള്ളെ തള്ളക്ക് ഈ പരിപാടിയും തുടങ്ങി. ലഡു, പഴം, കൊഴല, പച്ചപ്പം, ജിലേബി. അയ്യോ, ഷാപ്പിലാണ് ജോലിയെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. പയ്യനോട് തുള്ളി പോലും കഴിക്കത്തില്ല. പിന്നെ മേരിക്കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ രാവിലെ തന്നെ പള്ളിയിലാ, പിന്നെ പത്താം ക്ലാസ് പഠിത്തമുണ്ട്. അതുപോലെ എന്നാ പിന്നെ കുട്ടിയെ വിളിക്കാം. വിളിക്കാം വിളിക്കാം, മേരിക്കുഞ്ഞ വിളിക്കാം. മേരിക്കുഞ്ഞ മീൻ കച്ചവടമായിരുന്നു ഇതിനു മുമ്പേ. വരുന്നുണ്ട്, ചായം വരുന്നുണ്ട്, മേരിക്കുഞ്ഞും വരുന്നുണ്ട്. നോക്ക് നോക്ക്, നീ കണ്ടില്ല എന്ന് പറയുന്നു എന്നെയല്ല അവിടെ. എന്നാ പിന്നെ കാര്യങ്ങളേ കിടക്കാല്ലേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലേ. അതല്ല, കൊറേ ഇരുന്നാലുണ്ടല്ലോ ഒന്ന്. എന്താ മേരിക്കുഞ്ഞ വിശേഷം? നിറയെ പലഹാരങ്ങളുണ്ടല്ലോ. ശാന്തനെ അമ്പിയനെ മാത്രം കൊണ്ടാടുന്ന മതിയടാ. നല്ല എരിവും പുള്ളിയുള്ള കൊച്ചു ത്രീസേ കൂടെ ഉള്ളപ്പോ നമ്മള് കൊക്കില ഒന്നത് കൊത്താറല്ലോ. സീസണുള്ളത് സീസണിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. സീസണാണോ ദൈവത്തിനാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. മുതലാളിക്കുള്ളത് മുതലാളിക്ക്. ആർക്കു വേണ്ടിയടി ഈ മാതക ശരീരം ഇങ്ങനെ കെട്ടിപ്പോഞ്ഞ് നടക്കണേ? നിന്നെ എനിക്കിഷ്ടവാ. എന്താ വേണ്ടച്ച പറഞ്ഞാ മതി. പണമാ പൊന്ന എന്തു വേണേലും. കാക്കാശിനും അടിക്കോ തഴിക്കുന്ന ഒരുപാട് പേരെ നീ കണ്ടിട്ടുണ്ടാവും. ആ കളി ത്രേസിയോട് വേണ്ട. ആർക്കാ കിട്ടിയ? സീസറിനോ അതോ മുതലാളിക്കോ? നിന്റെ തമ്പക്ക്. അപ്പാവി ദാ വരുന്നു. മര്യാദക്കല്ലെങ്കിൽ ഇന്ന് നിന്റെ 16 അടിയന്തരം ഞാൻ നടത്തും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്ക് അറിയാമോ? ഇന്നലെ പൗർണമിക്ക് 17-18. പൗർണമി വ്യാഴാഴ്ച, അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച നിർമ്മല, ഇന്ന് നിർമ്മല. പക്ഷെ അതിന്റെ 4 അക്കം 18-16 വരില്ല. നിന്റെ അമ്മായിടെ നായരി. എടാ അപ്പാവി, പല വട്ടം കമ്മിറ്റിക്കാര് പറഞ്ഞാ ഈ ലോട്ടറി ഭ്രാന്തന് സെക്യൂരിറ്റി ആയിട്ട് വേണ്ട വേണ്ടെന്ന്. സാറേ, എന്റെ ഒരേ ഒരുത്തന്റെ നിർബന്ധം കൊണ്ടാ നിന്നെ ഇവിടെ നിർത്തിപ്പോണത്. അതിന്റെ ഉപകാരവും നന്ദി സ്മരണേ എന്നും സാറിനോട്. ഓ, എന്തുപകാരം? പലപ്പോഴും കരിയോല് പോലത്തെ 2 പെഗ് ഇരുന്നതോ? അത് കുടിച്ചു കഴിഞ്ഞ പിന്നെ മൂത്രം ഒഴിക്കാൻ കൂടി പേടിയാന്നേ. അല്ല, നീ എന്ത് കളിയെ കളിക്കുന്നത്? അത് പിന്നെ ഈ കാലഘട്ടത്തില് എന്തെങ്കിലും ഒരു കളിയില്ലാതെ ജീവിക്കാൻ പറ്റുമോ സാറേ? അതേ, ജീവിക്കാൻ വേണ്ടി കളിക്കുന്നോണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ നിന്നെ പോലെ കളിക്കാൻ വേണ്ടിയായിരുന്നു ജീവിതം. എല്ലാ കളിയും മുട്ടി നിൽക്കുന്ന സാറ് തന്നെ ഇത് പറയണം. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഉണ്ണിയെ കാണുമ്പോ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം. വന്ന് വന്ന് സെക്യൂരിറ്റിക്കാരന് ഒരേ മനസ്സിലായി എനിക്ക് പഞ്ഞോണെന്ന്. എന്നാ മനസ്സിലാക്കേണ്ട ഒരു മനസ്സിലാക്കുന്നുണ്ടോ? അതൊട്ടും ഇല്ലാതാനും. സാറിനെ മനസ്സിലാക്കാൻ ഒരാൾ വേണം, അത്രയല്ലേ ഉള്ളൂ. വഴിയുണ്ട്. ഡാഡി ഇതുവരെ പോയില്ലേ? പോയി പോയി. അപ്പൊ നീ ഒരു പണി ചെയ്യണം.
അപ്പാർട്ട്മെന്റുകളിൽ പോയി എല്ലാത്തിനെയും വൈകിട്ടത്തെ പരിപാടിയെ കുറിച്ച് ഓർപ്പിപ്പിക്കണം. കഴിഞ്ഞ ആനിവേഴ്സറിക്ക് സംഭവിച്ച ഓർമ്മയുണ്ടല്ല, ഗാനമേലക്ക് നീയും ഞാനും മൈക്രോപ്രിന്റും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സാറിനോട് അന്നേ പറഞ്ഞതാ പാടണ്ട പാടണ്ട, കേട്ടില്ലല്ലോ. ഒരു ഇന്ന് പിരിച്ചുവിടുന്ന് കരുതിയിട്ടാ, അല്ല ഞാനും പോയാൻ ഈ പ്രാവശ്യം ഒന്നും ഉണ്ടാവില്ല. അല്ല ഞാൻ ഒറ്റയ്ക്ക് പോയി പറഞ്ഞാ മതിയോ? വേണ്ട, ആ മറിയപ്പള്ളി ശാന്തനെ വിളിച്ചോ. ഞാൻ വിളിച്ച അവള് വരുമോ? പിന്നെ മറ്റേ കാര്യം മറക്കണ്ട. എന്താ സാറേ? ഒറ്റക്ക് മനസ്സിലാക്കാൻ പറ്റിയ ആളല്ലേ. പാവോ, എവിടുന്ന് കിടക്കാ, ശരിയാക്കി തരായിരിക്കും. അയ്യോ, ഈ അവസ്ഥയിൽ സുഖമില്ലാത്ത അപ്പയിട്ടേച്ചേ ഞാൻ എങ്ങനെയാ വരുന്നത്? സാറ് വന്നില്ലെങ്കിലും മാഡത്തെങ്കിലും പറഞ്ഞയക്കണം. അവള് വിദഗ്ധോപദേശം തേടി നേരത്തെ പോയല്ലോ. വിദഗ്ധോപദേശോ? യെസ്, കം ഇൻ. സാറേ, ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം നമുക്കൊന്ന് അടിച്ചു വിളിക്കണ്ടേ? മനസ്സിലായില്ല. ഓ, ഒന്നും അറിയാത്ത പോലെ. കഴിഞ്ഞ വർഷം സാർ അടിച്ച് കോൺ തെറ്റി നടക്കാൻ വയ്യാതായപ്പോ ഞാൻ ആ ചുമന്നൂടെ കൊണ്ടാക്കിയത്. അന്ന് വെച്ച വാളിന്റെ മണം ദാ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഒന്ന് മണത്ത് വെക്കി. ആ മണത്തിന്റെ പേര് പറഞ്ഞ നീ കഴിഞ്ഞ ആഴ്ചയും കൂടെ എന്റെ 100 രൂപ മേടിച്ചു. ആ, അത് വീട് സാറേ, നമ്മളൊക്കെ പ്രാരാബ്ദക്കാരല്ലേ. ആ പിന്നെ തങ്കരായ സാർ പറഞ്ഞു ഇന്ന് ഒരു വള്ളിക്കെട്ടും കയറി ഏക്കരുത്, ഉച്ചക്ക് തന്നെ അങ്ങ് ഫ്രീ ആകണമെന്ന്. പിന്നെ സാറേ, ദേ ചെലവ് ചെയ്യണം, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? ഇത്തവണത്തെ ബെസ്റ്റ് കപ്പിളിനുള്ള അവാർഡ് നിങ്ങൾക്കായിരിക്കുമെന്നൊരു സൂചനയുണ്ട്. സത്യം? സത്യം. മാഡം എന്തി സാറേ? കൗൺസിലിങ്ങിന് പോയേക്കുക, അദ്ദേഹം രാവിലെ തന്നെ വന്നിട്ടുണ്ട്. സ്വന്തം ഭർത്താവിന് ഒരു ചായ പോലും തരാതെ അവൾ ഓടിയേക്കുന്നത്. സാറേ നമസ്കാരം. തങ്കരായ സാർ പറഞ്ഞു മാഡത്തെയും കൂട്ടി സാർ നേരത്തെ വരണമെന്ന്. ഞാൻ നേരത്തെ എത്തിക്കോളാം. മാഡത്തിന്റെ കാര്യം മാനേർ തീരുമാനിച്ചോളും. അതെ, ഈ കാലഘട്ടത്തില് ഒരമ്മായിയപ്പനെ ഒരമ്മായിയമ്മയെ ഒരു മരുമകൾ ഇത്രയധികം സ്നേഹിക്കണമെങ്കിലേ കാര്യമായി എന്തോ ഒരു കുഴപ്പമില്ലേ? എന്റെ മരുമകളെ മുത്താ മുത്ത്, അമ്മായിയപ്പൻ എന്ന് പറഞ്ഞാലേ അവക്ക് ജീവനാ ജീവൻ. ആ ജീവൻ അവൾ എടുക്കാതെ നോക്കണം. ഒന്ന് പോ അപ്പാവി. പിന്നെ വൈകിട്ടത്തെ ഫുഡ് പരിപാടി എങ്ങനെയാ? അപ്പമുണ്ട്, ദോശയുണ്ട്, പൊറോട്ടയുണ്ട്, ചിക്കനുണ്ട്. നീ എന്നെ കളിയാക്കുവാണോടാ? ഞാൻ ചുമ്മാ പറഞ്ഞ. മറ്റവനുണ്ടോ? മറ്റവനും ഉണ്ട്, മറ്റവളും ഉണ്ട്. അതെങ്ങനെയാ? ഏത് മറ്റവള്? രണ്ടാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ എടാ മറ്റവള്? എന്റെ മാഷ, ഞാനൊരു ഉപമ പറഞ്ഞതാ. ഓ, ഉപമയായിരുന്നു. ഞാൻ അങ്ങ് കൊതിച്ചു പോയി. കൂടും തകർന്ന് കിളിയും ചത്തു. എന്നിട്ട് മാഷിന്റെ ഒരു ആശയെ. ആശയ്ക്ക് തീരെ കുറവ് വരുത്തിട്ട് എന്താടാ കാര്യം? വൈകിട്ട് നേരത്തെ ഞാനിങ് എത്തും. മറ്റവളില്ലെങ്കിൽ പോട്ടെ, ഞാൻ അതങ്ങ് സഹിച്ചു. പക്ഷെ മറ്റവൻ, അതിന് മാറ്റമൊന്നുമില്ല കേട്ടോ. ഒരു മാറ്റമില്ല, ഇഷ്ടം പോലെ. അത് മതി. അല്ല, മരുമോളില്ലേ, ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അവളെ എടാ പ്രാക്ടീസ് ചെയ്യാൻ പോയിരിക്കുന്നു. ഗുരു വന്നിട്ടുണ്ട്. എവിടെ, ഏത് ഭാഗത്ത്? ഗുരുവല്ല ഗുരു. ഞാൻ തോറ്റ്. ഹലോ മുതലി, ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ്. എന്താ കാര്യം? അല്ല, വൈകിട്ടാ നമ്മുടെ പരിപാടി, അപ്പൊ ഉച്ചയ്ക്ക് തന്നെ അങ്ങ് എത്തണം. അതെ, നാളെ എന്റെ പോട്ടെ നിശ്ചയ. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിക്കൊക്കെ ഞാനുള്ളൂ. ഇതാണ് പറയുന്നത്, അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ ഐഫോൺ മേടിക്കും.